അങ്ങനത്തെ എന്നിൽ ഔഷധ ഗുണമില്ല എന്ന് പൊട്ടി കാണിക്കില്ല. ഈ ഔഷധ ഗുണമുള്ള ഇവനെ മലയാളി ഹോസ് എന്ന പരിപാടിക്ക് ഇവനെ വിളിച്ചോ. പതിനാറിൽ ഒരാളായിട്ട് എന്നെ വിളിച്ചു 26 ലക്ഷം രൂപ തന്നു. എടാ ഇന്ന് വരെ നിനക്ക് കോപ്പിൽ 1 രൂപ. ഒന്നിലധികം തവണ പ്രണയിച്ച് വഞ്ചിക്കപ്പെട്ടയാളാണോ? ഒന്നിലധികം തവണ വഞ്ചിക്കപ്പെടണം, ഒരു പ്രാവശ്യം മതിയോ? പറഞ്ഞിട്ട് പോയതാ? എന്തായിരുന്നു ആ കൗണ്ടർ? ഒന്നുകൂടെ സ്മരിക്കാം. സന്തോഷ് പണ്ഡിറ്റ് ഒരു മണ്ടനാണോ മിടുക്കനാണോ? കണ്ടിട്ട് മനസ്സിലാത്തതിനോട് പറഞ്ഞാ മനസ്സിലാവും ഞാൻ ചോദിച്ചു. സന്തോഷ് പണ്ഡിറ്റ് മണ്ടനാണോ? ഇത്രയും വലിയ മണ്ടനെ വിളിച്ച ആളെ എന്ത് വിളിക്കണം? റിയാലിറ്റി ഷോയിൽ നിങ്ങളെ കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ആ റിയാലിറ്റി ഷോയിൽ ഒരുപക്ഷെ അതിലൂടെയാണ് നിങ്ങളുടെ പേഴ്സണലി നിങ്ങൾ എങ്ങനെയാണെന്നും നിങ്ങൾ ജോലി കാര്യങ്ങൾ വരുമ്പോ നിങ്ങൾ തച്ചിറ പൊട്ടത്തരം കാര്യങ്ങളൊക്കെ അല്ലട്ടോ നിങ്ങളുടെ ജോലി നിങ്ങൾ ചെയ്യാൻ. സന്തോഷ് പണ്ഡിറ്റിന് ഒരു 10 ലക്ഷമാണ് കിട്ടുന്നെങ്കിൽ സന്തോഷ് പണ്ഡിറ്റ് 5 ലക്ഷം ജനങ്ങൾക്ക് കൊടുക്കാറുണ്ട്. സന്തോഷ് പണ്ഡിറ്റ് ഇങ്ങനെ ഞങ്ങൾ കലയെ ഇത്ര ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നവർ ടിക്കറ്റ് വെച്ചാണ് തിയേറ്ററിൽ ജനങ്ങളെ കാണിക്കുന്നത്. അല്ല, ഇതിന് മറുവശം ഞങ്ങൾ കലയെ ഇത്രയും ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞവർ ഇത്ര 10 ലക്ഷം വാങ്ങിച്ചിട്ടാ ചെയ്യുന്നത്. പറയുമ്പോൾ മുഴുവൻ പറയണം. അല്ല, ഇത്ര കോടി വാങ്ങി. മേഡം, ഞാൻ പറയുന്നത് നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ കലയെ ഇഷ്ടപ്പെട്ടു, അത് എവിടെയാണ് കാണിച്ചതെന്ന് ഞാൻ ചോദിക്കും. ശമ്പളം കിട്ടും വേണമെങ്കിൽ പലതരത്തിലുള്ള ലീവുണ്ട്. നമ്മളെ നാടല്ലേ, 105 ദിവസം ദേശീയ ലീവുണ്ട്. രാഷ്ട്രീയക്കാരുടെ ഔദാര്യം കൊണ്ട് ബന്ധു ഹർത്താൽ നടത്തി 57 ദിവസം അങ്ങനെയും കിട്ടും. അങ്ങനെയൊക്കെ പകുതി ദിവസം അതുകൊണ്ട് കുറേ ദിവസം ലീവ് എടുക്കാം. എനിക്ക് 5 വർഷത്തെ ലീവ് പോലും വേണ്ട. പക്ഷേ സംഭവിക്കുന്ന എന്താണ്, ഇപ്പോൾ വീടിൻ്റെ നമ്പർ ഇടാൻ വരുന്ന ആളുകൾ, അങ്ങനെയുള്ള പല ആളുകളും വന്ന് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അവസാനം ഞാൻ എന്ത് ചെയ്തു, ഞാൻ ജോലി രാജിവെച്ചു. ഇപ്പം എന്തായി, PSC നിന്ന് ഒരാൾക്കെങ്കിലും ജോലി കിട്ടി. താങ്കൾ സാറേ, താങ്കൾ പറഞ്ഞത് ആരെയും വീട്ടിൽ പോയി ക്ഷണിക്കുന്നില്ല സിനിമ കാണാനായിട്ട് വരുന്നത്. പക്ഷെ താങ്കളുടെ വീട്ടിൽ വന്ന് ഞങ്ങൾക്കൊന്ന് പറയണതുണ്ട്, ഒരിക്കലും സിനിമ ചെയ്യില്ല. അല്ലോ, ഞാൻ ഒരു തന്നെ തന്തയുടെ പൈസക്കല്ല എടുക്കുന്നത്. നമ്മൾ ഏത് ദിവസം ജനിച്ചോ അത് ആ ദിവസം സംഖ്യാശാസ്ത്ര പ്രകാരം, അക്കോർഡിംഗ് ടു ദ സംഖ്യാശാസ്ത്രം, ആ ദിവസം നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എന്തും 8 8. ഇപ്പം ഞാൻ കാറ് വാങ്ങിക്കണമെങ്കിൽ 8, ബസ് വാങ്ങിക്കണമെങ്കിൽ 8, വീടെടുക്കുകയാണെങ്കിൽ 8, കല്യാണം കഴിക്കുകയാണെങ്കിൽ 8. അയ്യോ, അപ്പോൾ കല്യാണം എനിക്ക് മനസ്സിലായി. മാ എന്ന പദം വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്, കുട്ടികൾ യഥാർത്ഥത്തിൽ അമ്മേനെ അമ്മയെന്ന് വിളിച്ചിട്ടൊന്നുമല്ല, കുഞ്ഞു കുട്ടികളെ കാര്യമാണ് ഞാൻ പറയുന്നത്. മാ 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 എന്ന കുട്ടി പറയുന്നു. അപ്പോൾ അമ്മ കണ്ടോ എൻ്റെ കുട്ടി എന്നെ തിരിച്ചറിഞ്ഞിട്ടോ, എൻ്റെ കുട്ടി ഒന്ന് സംഭവമാണെന്നൊക്കെ പറയുന്നതാണ്. ആക്ച്വലി കുട്ടി മാ എന്ന് മാത്രമാണ് പറയുന്നത്. ആ മായെ അമ്മ അമ്മയാക്കുന്നു. ഇങ്ങനെയുണ്ട് അച്ഛനൊക്കെ പിന്നെ വിളിപ്പിക്കാന്ന് പറഞ്ഞു ഞാൻ കഷ്ടപ്പെട്ട് പ്രസവിച്ചാൽ അത് എന്നെ നടിപ്പിച്ച് കേട്ടെ സ്ത്രീ. ഒന്നുകിൽ രോമാഞ്ചപ്പെടും. ഇയാളെന്തോന്നു ഇങ്ങനെ പാടുന്നേ? കണ്ടന്റ് വെച്ചിട്ട് അതൊന്നും വിവാദങ്ങളല്ലല്ലോ, അതിനൊക്കെ കണ്ടന്റ് അല്ലേ സർ? അതിൽ 10% വിജയിക്കാറുള്ളൂ സർ. വിജയിക്കല്ല, നമ്മളൊരു തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണുമ്പോൾ നമുക്കൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സന്തോഷം അതാണല്ലോ പ്രധാനം. സാർ എന്റെ ഏത് സിനിമ? അല്ല, ഞാൻ അതല്ല ഞാൻ പറഞ്ഞത്, കണ്ടന്റ് കണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. എങ്കിൽ പിന്നെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞത് കണ്ടന്റിൽ കണ്ടന്റിൽ വരുത്തിയാൽ അതല്ലേ കുറച്ചുകൂടി നല്ലത്. സർ, ഇപ്പൊ നിലവിലുള്ള കണ്ടന്റ് മോശം എന്ന അഭിപ്രായം ഇല്ല. സാറിനും ഉണ്ടാവില്ല, സാറ് കണ്ടിട്ടില്ല. ആറാമത്തെ ഒരു കണ്ണുപൊട്ടൻ ആനയെ അറിയോ,
ശാസ്ത്രജ്ഞന്മാരെയൊന്നും അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. അവരിപ്പോൾ അവർക്ക് ശമ്പളം കിട്ടുന്നില്ലേന്നു. അർജൻറ്റീനയ്ക്കും ബ്രസീലിനും വേണ്ടി ഫ്ലക്സ് വെച്ച വലിയ കൂറ്റൻ ഫ്ലക്സ് വയ്ക്കുന്ന ആൾക്കാരാണ്, ഞാൻ അതിന് തെറ്റു പറയല്ല. അപ്പം ഞാൻ ഉടനെ ചോദിച്ചു, അല്ല നിങ്ങൾ ഈ അർജൻറ്റീനയ്ക്കൊക്കെ വിൽക്കുന്നില്ലേ, അപ്പം മെസ്സിയും റൊണാൾഡോയൊക്കെ ഓസിക്കാണോ കളിക്കുന്നത്? ഭ്രാന്തനായി ചിത്രീകരിക്കുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. ആ സൈക്കോളജി എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ സിനിമ സൂപ്പർ ഹിറ്റാവുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കുക, ഒരു സിനിമ സെറ്റ് പോലും കാണാത്ത എനിക്ക് ഇത്രയും നന്നായി ചെയ്യാൻ പറ്റിയെങ്കിൽ ഈ 18 വർഷത്തെ എക്സ്പീരിയൻസ് പറഞ്ഞ ഒരാളുണ്ടല്ലോ ഇദ്ദേഹം. വെച്ചതാണ്, എഡിറ്റ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട്. ഇപ്പോൾ രണ്ട് മെഗാ സീരിയൽ വരുന്നു, ഇപ്പോൾ ഒരു വാരികയിൽ ഒരു നോവൽ വരാണ്ട്, അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരാൾ പറഞ്ഞു ഒരു ജീവചരിത്രം എഴുതിയാൽ നല്ലതെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ നമ്മളിപ്പോൾ 70-80 വയസ്സുള്ള ചങ്ങായിമാർക്കാണ് ജീവചരിത്രം എഴുതണ്ടുള്ളൂ, അപ്പോൾ നമ്മളെപ്പോലത്തെ ചങ്ങായിമാർക്ക് എന്ത് എഴുതാനാണ്? കുറേ പെണ്ണുങ്ങളെ വായി നോക്കിയാൽ ജീവചരിത്രം എഴുതാനുള്ളൂ. അല്ല ഡിസ്ക്രിപ്ഷൻ തരാമോ? ഞാൻ പറയട്ടെ, ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് എത്ര പേരെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്? അതല്ലേ, എത്ര പേര് ചേട്ടനെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്? ഓക്കെ ഓക്കെ, ഞാൻ എല്ലാത്തിനും ഉത്തരം തരാം. എനിക്ക് സത്യം പറഞ്ഞാൽ എന്നെ പഠിപ്പിക്കുന്ന ടീച്ചർമാരെ തൊട്ട് എല്ലാവരും ഭയങ്കര പ്രേമായിരുന്നു. പക്ഷെ ആരും ഞാനാണ് പ്രൊഡ്യൂസ് ചെയ്തത്, എന്റെ സിനിമ ഞാനാണ് പ്രൊഡ്യൂസ് ചെയ്തത്. ഞാൻ കെട്ടിത്തൂങ്ങി ഇതുവരെ നടന്നില്ല. ഞാൻ സിനിമ അടുത്തൊരു പ്രൊഡ്യൂസറെ കിട്ടാത്തതുകൊണ്ട് ഞാൻ സീരിയൽ ഞാൻ ഓക്കെ. എനിക്ക് തോന്നുന്നു അത് രണ്ടിലാണ് കുറെ കൂടെ സംവിധാനത്തിൽ വരെ സംവിധാനം കൂടുതൽ ടെൻഷൻ ഉള്ള എനിക്കറിയാം. അത് കൂടുതൽ ബുദ്ധി ഡ്രീം പ്രോജക്ട് എന്താ സർ? അങ്ങനെ ഒരു ഡ്രീം പ്രോജക്ട് ഒന്നുമില്ല. എന്റെ ജിത്തുബായി എന്ന ചോക്ലേറ്റ് വൈനി വരാനിരിക്കും. ആക്ഷൻ ഫിലിം ആണോ സർ? എന്റെ സിനിമയിൽ അങ്ങനെ ആക്ഷൻ ഒന്നുമില്ല. 8 പാട്ട്, 8-ാം തീയതി ജനിച്ചിരിക്കുന്നു. സോ എല്ലാം 8-8-8 ഭാഗ്യത്തിൽ 8 തലയിൽ പടം പൊട്ടുന്നില്ല. തെണ്ടുൽക്കറിനാണോ കൂടുതൽ ഫാൻസ് ഉള്ളത് എന്ന്? അപ്പൊ ഞാനത് 3 തവണ കേട്ടിട്ട് എനിക്ക് അതിനൊരു റിപ്ലൈ പോസിറ്റീവായിട്ട് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പ്രതീജിയുടെ ശക്തിയെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ ഞാൻ പറഞ്ഞത് സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറഞ്ഞില്ല, ഞാനാണോ സച്ചിനാണോ വലുതെന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ഉദ്ദേശിച്ചത് സച്ചിൻ എന്നുള്ള എന്റെ അയൽവക്കത്തിലെ സച്ചിനെയാണ്, സച്ചിൻ ടെണ്ടുൽക്കറിനെയല്ല. ഞാൻ പറയട്ടെ, എന്തായിക്കോട്ടെ, ഞാൻ പറഞ്ഞു വെച്ചാൽ അവനവന്റെ വീക്ക്നെസിനെ പോലും ഭംഗിയായി ഉപയോഗിക്കാൻ പറ്റുന്നവനാണ് അതേപോലെ കേരളത്തിലെ ഒരു രജനീകാന്ത് മാറണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. From drunk baby dance, simple moves theriyad, only nod and moonwalk. ഈ മമ്മൂട്ടി മോഹൻലാലിൽ നിന്നതുപോലെ 30 വർഷം ഇനിയും ഇങ്ങനെ നിലനിൽക്കാൻ സാധിക്കുമോ ചേട്ടൻ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക്? 30-40 വർഷം വരെ ഞാൻ നിൽക്കും. ഷുവറാണോ? സിനിമയിൽ എന്റെ നായികമാർ എന്റെ കൂടെ അഭിനയിക്കാൻ റെഡിയാണെങ്കിൽ 40-50 വർഷം വരെയും ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കും. ഈ കോട്ടിനെ പിള്ളേർ സൈക്കോളജി ഈ സിനിമ എനിക്ക് കോട്ടിനോട് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ കോട്ട് കുറച്ചൊക്കെ വാങ്ങി വെച്ച് വാടക കൊടുക്കും. ഒരു ദിവസം 250 രൂപയാണ് കിട്ടുക. എന്റെ ഭാഗ്യത്തിൽ കൃഷ്ണൻ, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഈ ലെവലല്ല, നമ്മൾ ബുദ്ധിയുടെ കളിയാണ്, ഇവർക്കൊക്കെ ഹൃദയത്തിന്റെ കളിയാണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ അതേ കോട്ടിന് ഞാൻ പറയും, എടാ കൃഷ്ണൻ രാജൻ ഉപയോഗിച്ച കോട്ട 250 രൂപ. ഇപ്പൊ ആ കോട്ടിനെ 250 രൂപ വാങ്ങാൻ ആളുണ്ട്, കാരണം കൃഷ്ണരാജൻ ഉപയോഗിച്ച കോട്ട്. ഓക്കേ, അതാണ്. 26 ആ പൈസ ഇദ്ദേഹം അപ്പ പറഞ്ഞല്ല, പക്ഷെ വേറെ എവിടെയോ പറഞ്ഞതാണ്. അട്ടപ്പാടി ആദിവാസി അതിലെ പകുതി. എന്നാലും 23 ലക്ഷം രൂപ 13 ലക്ഷം രൂപ ഒരാൾക്ക് ഏത് കോടീശ്വരന് സാധിക്കും ഇത്? മാഡം, എല്ലാം ഒരു തുടക്കമാണ്, ഇതെല്ലാം സാമ്പിൾ എടുക്കട്ടാണ്. കാണുമ്പോൾ ഇവർക്ക് പേടിയാണ്, ഇവർക്കൊക്കെ ചാൻസ് നഷ്ടപ്പെടുമെന്ന്. എനിക്ക് ഇവരോടൊന്നേ പറയുള്ളൂ, കുറെ 100 പുതിയ ആളുകൾ വന്നിട്ട് ഇവരുടെ ചാൻസ് പോകുന്നില്ല. ഇവർക്ക് കിട്ടേണ്ടത് ഇവർക്ക് തന്നെ കിട്ടിയിരിക്കും എന്ന് വെച്ച് ഇങ്ങനെ പേടിച്ച് വരച്ച എന്നെ ശത്രുവായി കണക്കാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലുള്ള പുതിയ ചുരുങ്ങിയ ലോ ബജറ്റിൽ ഇവരൊക്കെ 100 ജന്മം ജനിച്ച ഇവർക്ക് 5 ലക്ഷത്തിൽ ഒരു സിനിമ ചെയ്യാൻ പറ്റുമോ? എങ്കിൽ കാണിച്ച് ജനങ്ങൾ കാണട്ടെ. പവർഫുൾ പീപ്പിൾ മേക്ക് പ്ലേസസ്.
പവന്റെ ചക്കര മക്കളല്ലേ, സബ്സ്ക്രൈബ് അടിച്ചിട്ട് പോയാ മതി.